ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സർ. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. ഹലോ, എന്തിനേയും പോസിറ്റീവായി കാണണം പോസിറ്റീവായി കാണണം എന്ന് മാത്രം പറയുന്ന ഒരാളെന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അതിജീവിതകൾ അല്ലെങ്കിൽ ഇത്തരം പോരാട്ടങ്ങൾ ഇതൊക്കെ വരുമ്പോൾ പലപ്പോഴും ആ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അവരെക്കാൾ മുമ്പ് ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട് ഇതെന്താണ്. പലപ്പോഴും ഈ ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ എന്തുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടാവുന്നില്ല, ഒപ്പം നിൽക്കാൻ തോന്നുന്നില്ല എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം അതിനെന്തായാലും ഒരു മറ്റൊരു രീതിയിലൊരു ചിന്ത എൻ്റെ എനിക്ക് വന്നു. ഇന്ന് പത്മരാജൻ്റെ ഓർമ്മ ദിവസമാണ്. എല്ലാവരും ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ചൊക്കെ. ഞാൻ എൻ്റെ വേറിട്ട ചിന്തയൊന്നുമല്ല. പക്ഷേ ഇന്ന് ഈ പുതിയ ദിവസം, ഇന്നത്തെ ദിവസത്തെ പല വാർത്തകളുടെ ഇടയ്ക്കൂടെ പോകുമ്പോൾ പത്മരാജൻ നമുക്ക് തന്ന ഒരു സൂചകമുണ്ട് അതിജീവിതയുടെ കൂടെ എങ്ങനെ നിൽക്കണം എന്നതിനെക്കുറിച്ച്. നമ്മളുടെ ഏറ്റവും പ്രമാദമായ പുതിയ കേസിൽ പോലും ഒരു പെൺകുട്ടിയെ ആക്രമിക്കുക എന്നതിൻ്റെ ലക്ഷ്യം ആ കുട്ടിയുടെ ജീവിതം ഇതോടെ ഇരുളിലേക്ക് പോകട്ടെ, അവൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെയൊക്കെ പലതുമായിരുന്നോളെ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു എന്നാകുമ്പോൾ എങ്ങനെയാണ് അവൾക്കൊപ്പം ഒരാൾ നിൽക്കുന്നത് എന്നാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലൂടെ പത്മരാജൻ ധീരമായി നമുക്ക് കാണിച്ചു തന്നത്. അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് അവസാനം നമ്മുടെ സമൂഹം എങ്ങനെ ഇത് ഏറ്റെടുക്കും എന്ന് ഏറെ സംശയമുണ്ടായിരുന്നെന്നും, പക്ഷേ സാധാരണഗതിയിൽ എന്നതുപോലെ ആ പെൺകുട്ടിയുടെ ജീവിതം ഇരുളടഞ്ഞു പോകുമ്പോൾ അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു മനുഷ്യ മൃഗം ഇന്നാ നീ എടുത്ത് ഇനി നീ എന്താ ചെയ്തോ, എൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന മട്ടിൽ വെറും എച്ചില് പോലെ അവളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുത്ത് അവൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം അത് നമ്മൾക്ക് തന്നതിലൂടെയാണ് ഇന്നും ആ ചിത്രം മറ്റും പല ചിത്രങ്ങളുടെക്കാളും വളരെ വ്യത്യസ്തമായി നമ്മളുടെ മനസ്സിലേക്ക് ഇപ്പോഴും നിൽക്കുന്നത്. ഇന്നും പല ചാനലിലും കണ്ടു സോഫിയുടെ ആ ഒരു നോട്ടം, സൂക്ഷ്മമായ ആ ഒരു നോട്ടവും അതേപോലെ സോളമൻ്റെ ഏറ്റവും മനോഹരമായ ചേർത്ത് നിൽപ്പുമൊക്കെ. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ആൾക്കൂട്ടങ്ങളുടെ കൂടെ നിൽക്കാത്തത് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും ഇന്ന് മാധ്യമ രംഗത്ത് എനിക്ക് വളരെ ബഹുമാനമുള്ള നമുക്കെല്ലാവർക്കും NTV സാക്ഷി എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ പരിചിതനായ ശ്രീ ലീൻ ജസ്മസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് കൂടി കണ്ടപ്പോൾ ഇതിനെല്ലാത്തിനും ഇന്ന് ഏതാണ്ട് ഉത്തരം കിട്ടും. ശുഭരാത്രി നേരത്ത് വായിക്കാവുന്നതിനേക്കാൾ തീവ്രമാണ് ഇനിയുള്ള ഈ പോസ്റ്റിലുള്ള കണ്ടൻ്റ് എന്ന ഒരു മുന്നറിയിപ്പോടെ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുമതി ചോദിച്ചിട്ടാണ്. അതിങ്ങനെയാണ്, അതെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് യുവർ ഓണർ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യ TVക്ക് വേണ്ടി ചെയ്തിരുന്ന വിചാരണ എന്ന പരിപാടിയിൽ ഒരു 7 വയസ്സുകാരിയുടെ ജീവിതകഥ പറയേണ്ടി വന്നത്. വർഷം 2001 December 25 ക്രിസ്മസ് ദിനം തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമമായ പൊഴിയൂരിൽ നിന്നാണ് ശാലിനി എന്ന കുരുതനെ കാണാതാകുന്നത്. അടുത്ത ദിവസം പള്ളിയുടെ മണിമേടയിൽ നിന്ന് അവളെ കണ്ടെത്തി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ ആ മാലാഖ കുഞ്ഞിനുമേൽ ആസക്തി തീർത്ത മൃഗത്തിൻ്റെ പേര് സെബാസ്റ്റ്യൻ. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം ഏറ്റുപറഞ്ഞു. ആ സ്റ്റോറിയിലെ നടക്കുന്ന സത്യം സെബാസ്റ്റ്യൻ ഇതേ തരത്തിൽ മറ്റൊരു കുറ്റകൃത്യം ചെയ്തിട്ടും കോടതി വെറുതെ വിട്ട പ്രതിയായിരുന്നു എന്ന അറിവാണ്. വെള്ളയുടുപ്പണിഞ്ഞ് നഷ്ടമാകാത്ത നിഷ്കളങ്കതയുടെ കിരീടവും ചാർത്തി അന്ത്യയാത്ര ചെയ്യുന്ന ശാലിനി എന്ന കുരുന്നിൻ്റെ ദൃശ്യം വേട്ടയാടുന്നതിനാൽ ഈ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള സ്വാഭാവിക ആഗ്രഹം അത് നടുക്കങ്ങൾക്ക് തുടർച്ച നൽകുന്നതായിരുന്നു. ആ കേസിൽ ശാലിനിയുടെ കേസിൽ വേണ്ടത്ര തെളിവുകൾ ഇല്ലെന്ന കാരണത്താൽ തിരുവനന്തപുരം സെഷൻസ് കോടതി പ്രതിയെ വെറുതെ വിട്ടു. വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിലെത്തി. 2006 ഹൈക്കോടതി സെബാസ്റ്റ്യന് ജീവിതപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. നീതിപീഠത്തിൻ്റെ ഈ തിരുത്തൽ പ്രക്രിയക്കിടയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങി 2005 ഒരു 2 വയസ്സുകാരിയെ ഇയാൾ ബലാത്സംഗം ചെയ്തു കൊന്നു. ഈ കേസിൽ 2007 കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു. ഒരു 7 വയസ്സുകാരിയുടെ നഷ്ടമായ ജീവിതത്തിന് നീതി നൽകാൻ മടിച്ച് പ്രതിയെ വിട്ടയച്ച കോടതിയല്ലേ ഒരു 2 വയസ്സുകാരി കുരുന്നിൻ്റെ അരങ്കുലയ്ക്ക് കാരണം എന്ന ചോദ്യം അന്നും ഇന്നും മനസ്സിൽ ഉയർന്നു നിൽപ്പുണ്ട്. 1996 സൂര്യനെല്ലിയിലെ 16 വയസ്സുകാരിയെ ഒരുവൻ സ്നേഹം നടിച്ച് തട്ടിക്കൊണ്ടു പോകുന്നത്. 42 പേർ ഒത്തുചേർന്നു. അതിൽ 39 പേർ അവളെ കടിച്ച് കീറി തിന്നു. പ്രത്യേക കോടതി 4 പേരൊഴികെ എല്ലാവരെയും ശിക്ഷിച്ചു. എന്നാൽ ഒരാളൊഴികെ എല്ലാവരെയും വെറുതെ വിട്ട ഹൈക്കോടതി വിധിയിലെ പ്രധാന കണ്ടെത്തൽ
ഓർമ്മയുണ്ടാവുമല്ലോ. 16-കാരി അറിഞ്ഞുകൊണ്ട് കിടന്നു കൊടുത്തതാണെന്നും അതിനാൽ ബലാത്സംഗം നിലനിൽക്കില്ലെന്നും എഴുതി വെച്ച നീതിമാന്റെ പേരും ഓർമ്മയുണ്ടാവുമല്ലോ. 17-ാം വയസ്സിൽ VIP പെൺവാണിഭത്തിൽപ്പെട്ട് പിച്ചി ചീന്തപ്പെട്ട് 42 വയസ്സ് വരെ നീതിക്ക് കാത്തിരുന്ന ഒരുവളി ഇവിടെയുണ്ട്. അവളുടെ പേര് വിതുരയിലെ പെൺകുട്ടി. 27 കൊല്ലത്തിനിടയിൽ VIPകളെല്ലാം ഇറങ്ങിപ്പോയിട്ടും പൂർത്തീകരിക്കാത്ത ആ ഫയൽ നോക്കി പറയാൻ തോന്നുന്നില്ലേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്? മാനഭംഗത്തിനിരയാക്കപ്പെട്ട 7-വയസ്സുകാരിയോടും 16-കാരിയോടും കന്യാസ്ത്രീയോടും സിനിമാ നടിയോടും എന്തുകൊണ്ടാണ് നീതി ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നത്? അടച്ചിട്ട കോടതി മുറിയിൽ വിചാരണ നേരിടുന്ന അതിജീവിത എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരുവൾ നേരിടുന്ന വേട്ടയാടലിനെക്കുറിച്ച് അതങ്ങനെ പോവുകയാണ് പോസ്റ്റ്. നമ്മുടെ സമയം ഇവിടെ അതിക്രമിക്കുന്നതുകൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ. ഇത് എടുത്തു പറയുന്ന കുറേ കേസല്ലാതെ ഇനിയും എത്രയോ കേസുകളുണ്ട്. മാധ്യമരംഗത്ത് നിൽക്കുന്ന ആ നാളുകളിൽ കേസാകുക പോലും ചെയ്യാതെ ഒത്തുതീർപ്പ് എന്ന വ്യവസ്ഥിതിയിലേക്ക് പോയ കേസുകൾ. സൂര്യനെല്ലി പെൺകുട്ടിയോട് അന്ന് പറഞ്ഞൊരിതുണ്ട്, ഈ ഇവളെ ആക്രമിച്ച പ്രതികൾ അവൾ കേസ് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവളോട് ചെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ആരും കേസിനൊന്നും പോയിട്ടില്ല. ഇത്ര ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നിൻ്റെ ജീവിതം പോയി, നിൻ്റെ കുടുംബക്കാരുടെ ജീവിതം പോയി, നിൻ്റെ വീട്ടുകാരുടെ ജീവിതം പോയി, അത്രയേ ഉള്ളൂ എന്ന്. അതേറെക്കുറെ ശരിയായിരുന്നു. നമ്മൾ എത്ര പേര് അവളുടെ കൂടെ നിന്നു, അവളുടെ ജീവിതം, അവളുടെ സഹോദരിയുടെ ജീവിതം, അച്ഛനമ്മമാരുടെ ജീവിതം, ഇതൊക്കെ ഇടയ്ക്ക് പത്രത്തിൻ്റെയോ മറ്റതിൻ്റെയൊക്കെ സർക്കുലേഷൻ കുറയുമ്പോൾ നമ്മൾ അന്വേഷിച്ചു പോകും, എവിടെ പെൺകുട്ടി, പെൺകുട്ടിയെ സമൂഹം ഒറ്റപ്പെടുത്തിയെന്നും പറഞ്ഞ് എത്ര പേർ ഈ ഹാഷ്ടാഗ് അവളോടൊപ്പം എന്ന് പറയുന്ന എത്ര പേർ അവളുടെ ജീവിതത്തിൽ അവൾക്കൊരു ജീവിതം നൽകാനായി അവളോടൊപ്പം ചേരാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒപ്പം എന്ന അലമുറയും വിളിയും ഒക്കെ എന്തോ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാവുന്ന ഈ ഒപ്പം എഴുത്തിനൊപ്പം നമുക്കെടുക്കാവുന്ന അതിനൊരു മോശമെന്നല്ല പറയുന്നത്, പക്ഷേ അതിനപ്പുറം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോഴീ ചോദിച്ച കുറേ ചോദ്യങ്ങളിലെ ലീൻ ജസ്മസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് നോക്കും. നമ്മൾ എത്ര നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇത്തരം എത്രയോ കേസുകൾ, ചെറിയ ചെറിയ എന്തുവാ പറയുന്നത് ആക്രമങ്ങൾ, അത് ബസ്സിലാവാം, വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വഴിക്കാകാം, പോട്ടെ മിണ്ടാതിരിക്കുക, അതൊന്നും പറയണ്ട എന്ന് പറയുന്ന, പ്രതിരോധിക്കണ്ട എന്ന് പറയുന്ന, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പെൺകുട്ടികളാണ് അടങ്ങി ഒതുങ്ങാത്തത് കൊണ്ടാണ് എന്ന് അവളെ കുറ്റപ്പെടുത്തുന്ന, അവളെ അവൾക്കൊരു ശക്തി പകരാൻ നിൽക്കാതെ നമ്മളെല്ലാവരും ഈ കുറ്റത്തിൽ പങ്കാളികളാകുന്ന എത്രയോ നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അതേക്കുറിച്ചും കൂടെ ആലോചിക്കാം. വീണ്ടും ആദ്യത്തേതിലേക്ക് പോകട്ടെ. എങ്ങനെയാണ് ഒരു അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ടത് എന്ന് നമുക്ക് കാട്ടിത്തന്ന ഒരു മനുഷ്യൻ്റെ ഓർമ്മ ദിനം കൂടിയാണെന്ന്. ഇത്രയും കാലമായി ഇത്തരം നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കിട്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാൻ തുടങ്ങിയിട്ട് ഇനി നമ്മളും ഒപ്പം ചേർന്നേ പറ്റൂ അതിജീവിതകൾക്കൊപ്പം, അവൾക്കൊപ്പം തന്നെ എന്ന് നമ്മൾ പറയേണ്ടിയും ഇരിക്കുന്നു. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സർ. ചേട്ടാ ജോലി കിട്ടി, അടുത്ത ആഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിലൊരു ടെൻഷൻ, അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത് വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്, അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.